Hi friends, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എല്ലാവരുടെയും ആവശ്യപ്രകാരം ഗൂഗിൾ ഫോം നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ഗൂഗിൾ ഫോമിലെ സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് എങ്ങനെ ഇനേബിൾ ചെയ്യാൻ എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണിക്കുന്നത്. നാം ഒരു ക്വിസ് അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇതെങ്ങനെ ഗൂഗിൾ ഫോം വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായി ചെയ്യാമെന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഗൂഗിൾ ഫോം നൽകുന്ന ജിമെയിൽ നൽകുന്ന ഗൂഗിൾ സർട്ടിഫൈ ഇഎം എന്നുള്ള ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് ഇ എമ്മിൻ്റെ ഒരു എംബ്ലം ഇപ്പോൾ വാട്ടർമാർക്കായി വരുന്നുണ്ട്. അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്തത് പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അതിൻ്റെ ചെറിയൊരു എംബ്ലം താഴെ കാണെങ്കിൽ ഉണ്ടെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. 100 പേർക്ക് നമുക്ക് ഒരേ സമയം നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടി നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുകയാണ്. ജിമെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈവിലേക്ക് പോവുക. അതൊന്ന് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്, നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. അതിനുശേഷം ഡ്രൈവ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂ പോകുന്നു. ന്യൂ പോയി ഫോംസ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. ഇങ്ങനെ ഫോംസ് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. നമ്മളിതിൽ അതിന് പേര് നൽകും. ഞാനിപ്പോ ഡിജി ഫിറ്റ് എന്നുള്ളത് നൽകി അതിന് ഡിസ്ക്രിപ്ഷൻ നൽകുന്നു. നൽകുന്നു ഇതിനെ ക്വസ്റ്റ്യനുകളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ നിലയിൽ ചെയ്യുന്നത് നെയിം നിർബന്ധമായിട്ട് നമുക്ക് വേണം, ആരാണ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് റിക്വയർഡ് നൽകും. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നൽകാറ് സ്കൂൾ നെയിം. ഇങ്ങനെ അതും റിക്വയർഡ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നൽകാറുള്ളത് ഫോൺ നമ്പർ വേണമെങ്കിൽ ഫോൺ നമ്പർ എന്ന് ഇവിടെ നൽകും. ഓക്കെ, ഇത്രയും 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനപ്പെട്ട് ചെയ്യാറുള്ളത്. ഇതിന് ശേഷം ക്വസ്റ്റ്യനുകൾ നമ്മൾ ആഡ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി സെറ്റിങ്സ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് കളക്ട് ഇമെയിൽ നിർബന്ധമാണ്. നിർബന്ധമായിട്ടും ഇമെയിൽ കളക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റെസ്പോൺസ് മതി, അല്ലെങ്കിൽ 2 പ്രാവശ്യം ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ പ്രസന്റേഷനിൽ വ്യത്യാസങ്ങളൊന്നും വരുത്താനല്ല. ദെൻ ക്വിസസ് എന്നുള്ളത് നിർബന്ധമായിട്ടും ഓൺ ചെയ്യണം. നമുക്ക് മാർക്ക് നൽകുക അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടെങ്കിൽ അത് ചെയ്യുക, വേണമെങ്കിൽ അത് ഒഴിവാക്കുക. ഇങ്ങനെ ഇപ്പൊ ഞാൻ മിസ് ക്വസ്റ്റ്യൻ കാണിക്കുന്നില്ല, കറക്റ്റ് ആൻസർ കൊടുക്കുന്ന പോയിന്റ് വാല്യൂ നൽകുന്നില്ല. നൽകണമെന്നുണ്ടെങ്കിൽ പോയിന്റ് വാല്യൂ ആക്റ്റീവ് ചെയ്യാം, ദെൻ സേവ് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് പ്രിവ്യൂ എടുക്കുമ്പോൾ കാണാം, നമ്മളവിടെ ഇമെയിൽ ഐ ഡി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ഇമെയിൽ ഐ ഡി ഇവിടെ ആദ്യമായിട്ട് തന്നെ ഇമെയിൽ ഐ ഡി ചോദിക്കുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ അവർക്ക് കാണാൻ കഴിയട്ടോ. ഡിജിറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നെയിം ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തിട്ടേ നമുക്ക് ഇതിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതും സബ്മിറ്റ് കൊടുത്തിട്ട് വരും. അപ്പൊ ഇങ്ങനത്തെ ഈ ഫോമിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ കാണിക്കാം. നമുക്കാണ് ഇവിടെ കാണുന്ന ഈ ആഡ്ഓൺസ്, ഈ ആഡ്ഓൺസ് നമുക്കിതിലേക്ക് ഇനേബിൾ ചെയ്യേണ്ടതുണ്ട്. ചെയ്യാത്തവർ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ആദ്യം പറയാം. ഈ വലതുഭാഗത്ത് കാണുന്ന മോർ, ഈ 3 ഡോട്ട്സ് മോർ എന്നുള്ള ഓപ്ഷനിൽ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ആഡ്ഓൺസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ആഡ്ഓൺസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ ആഡ്ഓൺസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ആ വിൻഡോയിലാണ് ഇതിൽ വേണ്ട ആഡ്ഓൺസുകൾ ഉള്ളത്. ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾഡ് ആണ് ഈ സർട്ടിഫൈയും എന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ സെർച്ച് ചെയ്ത് നമുക്ക് സർട്ടിഫൈയും എടുക്കാം. ഇനിയിവിടെ സർട്ടിഫൈ ചെയ്യും എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്താൽ കാണുന്നില്ലെങ്കിൽ അങ്ങോട്ട് കയറി വരും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അൺഇൻസ്റ്റാൾ ആണുള്ളത്. ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ വന്നിരിക്കുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ ചില ഏത് നമ്മൾ കുറെ നമ്മുടെ ലാപ്പിൽ അല്ലെങ്കിൽ ലാപ്പിൽ നമ്മൾ കുറെ മെയിൽ ഐ ഡികൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡി ലിസ്റ്റ് ചെയ്യും. അതിൽ ഏത് വെച്ചുകൊണ്ടാണ് നമ്മൾ കയറുന്നതെന്ന് ചോദിക്കും. നമ്മൾ ആ മെയിൽ ഐ ഡി നൽകുന്നു, ദെൻ ഓക്കെ കൊടുത്ത് പോകുന്നു.
അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ളത് എടുക്കാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെയുള്ള ഈ ഒരു ഐക്കൺ ഇവിടെ ആഡ് ഓണിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിലേക്ക് ആഡ് ഓൺ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ എല്ലാ ഫോമെല്ലാം തയ്യാറാക്കിയതിന് ശേഷം എനേബിൾ ചെയ്യുന്നത് ഈ ആഡ് ഓൺസ് വന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണുന്നു സെർട്ടിഫൈ ചെയ്യും എന്നുള്ള ഓപ്ഷൻ കാണുന്നു. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്നു. നെറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് എല്ലാവരും നല്ല നെറ്റുള്ള സമയം നോക്കി ചെയ്യുക. ഞാനിപ്പോൾ തന്നെ ഇവിടെ ഒരു നെറ്റില്ലാത്ത ഒരു സ്ഥലത്താണ് ഇവിടെ ഉള്ളത്. ഞാൻ ഇവിടെ ചെയ്ത അഡ്വാൻസുകളൊക്കെ കാണുമ്പോൾ ഒന്ന് സർട്ടിഫൈ ചെയ്യുക, മറ്റൊന്ന് കൺട്രോൾ ആക്സെപ്റ്റ് റെസ്പോൺസ്, നമുക്ക് ടൈമർ എത്ര സമയം റെസ്പോൺസ് സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളത് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. അത് അതൊരു ആഡ് ഓൺ ആണ്. ഫോം ലിമിറ്റ്, അതുപോലെ തന്നെ ഈ ഫോം ടൈം ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ എത്ര സമയം വേണം ലിമിറ്റ് ചെയ്യാനുള്ളതാണ്. ഞാൻ സർട്ടിഫൈ ചെയ്യുമെന്നുള്ളതിലേക്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നെറ്റില്ലാത്ത ഒരു പ്രോബ്ലം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഭാഗത്തിലേക്ക് ഇവിടെ വരും. അത് വരാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നോക്കട്ടെ. ഓക്കെ, ഇതാ ഇവിടെ വന്നു കേട്ടോ. ഇനേബിൾ സർട്ടിഫൈ ഇ എം ഇൻ ദിസ് ക്വസ്റ്റ്യൻ, ഞാൻ അതിൽ വരാത്തതുകൊണ്ടാണ് ഇവിടെ ചെയ്തത്. ഞാൻ ഇനേബിൾ എന്ന് കൊടുക്കുന്നു. ഞാൻ ഇനേബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ Certifyem is now enabled for use in this case എന്ന് ചോദിക്കും. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വലതുഭാഗത്ത് സർട്ടിഫൈയമിൻ്റെ ഒരു പുതിയൊരു ഐക്കൺ അവിടെ ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ ഏറ്റവും ആണ് സ്റ്റാറ്റസ് എന്നുള്ളത് ഓഫിലാണ് കിടക്കുന്നത്. നമ്മൾ ആദ്യം ഓൺ ചെയ്തിടുക. ഓൺ ചെയ്തതിന് ശേഷം പാസ്സിംഗ് എത്ര മാർക്ക് പാസ് ചെയ്തവർക്കാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, ശതമാനം കൊടുക്കേണ്ടത്. ഞാനിപ്പോ ഇവിടെ 80 എന്നുള്ളത് കുറച്ചൊരു ഒരു 40% മേലെ മാർക്ക് കിട്ടിയവർക്കൊക്കെ എനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഞാൻ അത് ചെയ്യുന്നു. ഇനി ഇവിടെ ഇതിന് എനേബിൾ ആയിട്ട് കുറെ ടെംപ്ലേറ്റ്സുകൾ ഉണ്ട്. അതാണ് ഇപ്പോൾ ഗോൾഡനിലാണ് കിടക്കുന്നത്. ബ്ലാക്ക് ഫ്രീം, ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. എനിക്ക് നമ്മുടെ കസ്റ്റമായിട്ട് നമ്മൾ ചെയ്തത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ യൂസ് എ കസ്റ്റം ടെംപ്ലേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഡ്രൈവിൽ ഉള്ള ഗൂഗിൾ സ്ലൈഡിൽ ചെയ്ത ഫോമുകളാണ് സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് ഇതിലേക്ക് ഇനേബിൾ ചെയ്യാൻ കഴിയുക. ശ്രദ്ധിക്കുക, നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ സേവ് ആയിട്ടോ നമ്മൾ സ്ലൈഡിൽ ഏതെങ്കിലും വർക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അങ്ങനെ കസ്റ്റമായിട്ടൊന്ന് ചെയ്യണമെങ്കിൽ നമ്മളത് സ്ലൈഡിൽ ആദ്യം ചെയ്തു വെക്കണം. ഞാനിപ്പോൾ ചെയ്തു വെച്ചൊന്ന് കാണിക്കാം. സെലക്ട് എ ന്യൂ ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ പോകുന്നത് കണ്ടോ, ഓപ്പൺ ആവുന്നത് നമ്മുടെ ഗൂഗിൾ സ്ലൈഡുകളാണ് ഇവിടെ. അതിൽ രണ്ടെണ്ണമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ ഒന്നാമത്തത് ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ഏതാണ് സെലക്ട് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ സെലക്ട് ബട്ടൺ അടിയിലെ സെലക്ട് ഐക്കൺ ക്ലിക്ക് പിന്നെ ബ്ലൂ കളറിലേക്ക് വരിക. ഇവിടെ ഒന്നും സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഒന്നാമത്തെ ഇത് സെലക്ട് ചെയ്തു, സെലക്ട് കൊടുത്തു. സെലക്ട് കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കും അൺടൈറ്റിൽ പ്രസൻറ്റേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സേവ് ചേഞ്ചസ് എന്നുള്ളത് കൊടുക്കുക. സേവ് ചേഞ്ചസ് എന്നുള്ളത് കൊടുക്കുമ്പോൾ ഇപ്പോൾ അതിലേക്ക് ആയി. ഇനി ഇതിൽ ചെയ്യാനുള്ള ഒരു അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അത് ഓപ്പൺ ആയി വരുമ്പോൾ നാം ചെയ്യേണ്ടത് ഇവിടെ യുവർ ആൻസർ റിസീവ്ഡ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ എന്തെങ്കിലും നമുക്ക് മെസ്സേജ് അവർക്ക് കൺഗ്രസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എഴുതാറുണ്ടല്ലോ, ആ രീതിയിൽ നമുക്ക് എഴുതാനുള്ള ഒരു ഭാഗമാണിത്. ദെൻ ഇവിടെ നെയിം ഓഫ് സെൻറ്റർ, നമ്മുടെ നമ്മൾ എഴുതുന്ന അയക്കുന്ന ആളുടെ പേര് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ അതിവിടെ എഴുതാം. ഇനി സബ്ജക്റ്റ്, അതിന് സബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ള സബ്ജക്റ്റ് എങ്കിൽ ഇവിടെ അത് ടൈപ്പ് ചെയ്യുക. കണ്ടന്റ് ഓഫ് ബോഡി, എന്ത് കണ്ടന്റ് ആണ് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്യാനുള്ള സമയം അതവിടെ ടൈപ്പ് ചെയ്യാം. ദെൻ ഇവിടെ ഉള്ളത് സെൻഡ് ആസ് സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ, സെൻഡ് ആസ് PDF എന്നുള്ളതുകൊണ്ട് ഇമേജ് ആണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാം. അവർക്ക് ഇമേജ് ആയിട്ടാണോ പോകേണ്ടത് PDF ആയിട്ടാണോ പോകുന്നത് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം.
anybody image select cheyunu then baaki lok adu pole vechi save cheyunu so ivada njan endonu type cheyunnilla ee content body okku ningalku type cheya kutti vijayichennulla pratheka abhinanda arichulla karyangal okku ivada namukku eduthavunnathu save changes kodukunu ithrin koduthu kaniyal nammude custom aayittullathu avadekku vannu ini engenaanu idile email nee send sample ennulla option undu appo adil onnu click cheythu kaniyal nammude കിട്ടുന്ന ആ രൂപം നമുക്കൊന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ മെയിലിലേക്ക് ഇപ്പോൾ ആ സർട്ടിഫിക്കറ്റ് അവർ അയച്ചിട്ടുണ്ടോ പറഞ്ഞു എൻ്റെ മെയിൽ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ സർട്ടിഫിക്കേഷൻ ഔ ടേൺ ഓഫ് എക്സാം ചിൽഡ്രൻ്റെ കണ്ടോ അപ്പോൾ ടേൺ ഓൺ ആയി എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അതിലേക്ക് സാമ്പിൾ സർട്ടിഫിക്കറ്റ് ഇതാ രണ്ടാമത് വന്നിരിക്കുന്നു എനിക്ക് ഞാൻ നമ്മൾ അവിടുന്ന് സെൻഡ് ചെയ്ത സാമ്പിൾ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം ഇതാണിപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്പൊ ഇവിടെ ടൈപ്പ് ചെയ്താൽ ആ കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ പേരാണ് ഇവിടെ അല്ലെങ്കിൽ ടീച്ചർ ആണെങ്കിൽ ടീച്ചറുടെ പേരാണ് ഇവിടെ വരിക ദെൻ ഇവിടെ സ്കൂളിന്റെ പേര് വരും ഓക്കെ ഇവിടെ കൊടുക്കേണ്ട ഇക്വേഷൻ ഇത് നമ്മൾ ചെയ്തത് എവിടെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്റെ ഡ്രൈവിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനത് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് ടൈറ്റിൽ പ്രസന്റേഷൻ പറഞ്ഞിട്ട് ഞാൻ ഡ്രൈവില് സ്ലൈഡിൽ ചെയ്ത ഇതെന്താണെന്ന് കാണിക്കാം ഇതാണ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഇതിലേക്ക് ചെയ്യുക അതിൻ്റെ കണ്ടന്റുകളൊക്കെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എല്ലാ കണ്ടന്റുകളും ഇതിനു ചെയ്യണം അൺടൈറ്റിൽ ആയിട്ടുള്ളൊരു സ്ലൈഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചെയ്ത് വെക്കുക ഇതൊക്കെ ഓരോരോ ഇതാണ് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു അവർക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് സൈൻ ഇത് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഇൻസെർട്ട് ചെയ്തിരിക്കുക പിക്ചർ ആയിട്ട് ഇൻസെർട്ട് ചെയ്തിരിക്കുകയാണ് ഇതൊരു ടെക്സ്റ്റ് ബോക്സ് ഇപ്പോൾ ഇവിടെ ദിസ് ഇസ് ടൈഫ് സർട്ടിഫൈ ദാറ്റ് എന്ന് കഴിഞ്ഞിട്ട് കാണാം പേര് വരേണ്ട സ്ഥലത്ത് നാം ചെയ്യേണ്ടത് ഡബിൾ ബ്രാക്കറ്റ് എടുത്തിട്ട് ഇടുക ദെൻ ഫുൾ നെയിം കൊടുക്കുക അതിൻ്റെ ഇക്വേഷൻ ആണ് മറന്നു പോകരുത് ഡബിൾ ബ്രാക്കറ്റ് ഫുൾ നെയിം ദെൻ കൊടുക്കുക ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഇനി രണ്ടാമത് അവരുടെ സ്കൂൾ പേരാണ് കിട്ടേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഡബിൾ ബ്രാക്കറ്റ് അദർ ഐഡന്റിഫയർ എന്നുള്ളതാണ് കൊടുക്കേണ്ടത് ദെൻ ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കളറ് നമ്മൾ ഏതാണോ എന്ന് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം മുഴുവനായിട്ട് കളർ ഒന്ന് സെലക്ട് ചെയ്ത് കളർ റെഡ് വേണമെന്നുണ്ടെങ്കിൽ റെഡ് സെലക്ട് ചെയ്യാം അപ്പോൾ ആ കളർ അവിടെ വരും അതിൻ്റെ സൈസ് എത്ര വേണമെന്നുള്ളത് നമുക്കിവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ അതർ ഐഡൻറ്റിഫയറിലും അതുപോലെ തന്നെ കളർ മുഴുവനായിട്ടും ഏത് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തു ദെൻ അതിൻ്റെ ഏത് ഫോണ്ട് വേണമെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് സെലക്ട് ചെയ്ത് അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് സർട്ടിഫിക്കറ്റിൽ അവർക്ക് വരിക അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫോം ചെയ്യുന്നതിന് മുമ്പ് ഫോം ഒരു സർട്ടിഫൈയും എനേബിൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കസ്റ്റമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇതുപോലെ നമ്മുടെ സ്ലൈഡിൽ നമ്മൾ നിർമ്മിക്കണം ഈ സ്ലൈഡിൽ ഞാൻ നിർമ്മിച്ചു വെച്ചതാണ് അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിച്ചത് ഓക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഈ കുട്ടിക്ക് നമ്മൾ ഈ സെൻഡ് ഈ ഇതിൻ്റെ ഇതൊന്ന് അയക്കാം അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ എന്നെ ഇവിടെ ചെയ്യാം പ്രിവ്യൂ എടുത്തു പ്രിവ്യൂ എടുത്തിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ ഇത് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളതാണ് ഇല്ല എങ്കിൽ എനിക്ക് ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റിങ്സ് ഒന്ന് മാറ്റുന്നു നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സെറ്റിങ്സ് ഞാനിവിടെ ക്വിസസിൽ പോയിട്ട് സോറി ജനറൽ സെറ്റിങ്സിൽ ലിമിറ്റ് വൺ റെസ്പോൺസ് ഒന്ന് ഒഴിവാക്കുന്നു എനിക്കൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രിവ്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാനിത് ഇനി പ്രിവ്യൂ എടുക്കുന്നു അത് മാറ്റിക്കഴിഞ്ഞാൽ എനിക്കൊന്നുകൂടെ ചെയ്യാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ എൻ്റെ മെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്യുന്നു ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പേര് നമുക്ക് എന്താണോ ഇതിലാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേര് കറക്റ്റ് ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ പേരാണ് അവിടെ വരിക അതുകൊണ്ട് നമ്മൾ കറക്റ്റ് പേര് അവിടെ ടൈപ്പ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ആൻഡ് ഡിവിഷൻ നമ്മൾ സെലക്ട് ചെയ്തു നമ്മുടെ മൊബൈൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുക
Just to know one answer on open the lab. Okay. Could then submit to work. Okay. I'll push a man mark on the angle for an okay career. You score it. And share it. When I push a man the mobile, you mark and you automatically get a ipo for you certificate in there. Mail lake on the trade on corner, no come on a trade on. The one not of your certificate is here. Children's lake on the low. The one make your certificate in download GM. Okay, one under our day. I mean, one of the school a very good tea would send an example for C. ആദ്യം രണ്ടാമത് ഐഡന്റിഫയർ ഏതാണ് നമ്മൾ കൊടുത്തത് അതാണ് വന്നത് നമ്മൾ എപ്പോഴും ചെയ്യാറ് എന്താണ് സ്കൂളാണ് കുട്ടികളാകുമ്പോൾ കൊടുത്തത് അവിടെ ഫോർ സി എന്നുള്ളതാണ് നമ്മൾ അത് ശ്രദ്ധിക്കണം അവിടെ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ വരിക അത് കാണിക്കാനാണ് ചെയ്തത് ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു ഈ മെയ്ഡ് ഫോർ ഫ്രീ വിത്ത് സർട്ടിഫൈയം എന്നുള്ള ഈ ഒരു എംബ്ലം ഇപ്പോൾ അവർ വാട്ടർമാർക്കായിട്ട് ഇടുന്നുണ്ട് ആദ്യം ഇതുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് ഇത് കളയാന്നുണ്ടെങ്കിൽ നമുക്കിത് പർച്ചേസ് ചെയ്താൽ കളയാൻ കഴിയും അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഫോമിൽ നെയിം കഴിഞ്ഞിട്ട് സോറി ഇതല്ലായിരുന്നു നമ്മുടെ ഫോം ഈ ഫോമിൽ നമ്മൾ ചെയ്തത് നെയിം കഴിഞ്ഞ് സ്റ്റാൻഡേർഡ് അതർ ഐഡന്റിഫയർ സ്റ്റാൻഡേർഡ് ആൻഡ് ഡിവിഷൻ ആയതുകൊണ്ടാണ് നമുക്കിവിടെ അങ്ങനെ കണ്ടത് ഇവിടെ നമുക്ക് അങ്ങനെ ഫോർ സി എന്ന് വന്നത് അപ്പൊ ഈ രണ്ടാമതായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ചോദിക്കേണ്ടത് എന്താണോ വരേണ്ടത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത് ഞാൻ സ്കൂൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വന്നിരുന്നു അപ്പൊ എന്താണോ കൊടുക്കുന്നത് വരും ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു നന്ദി